അന്ധവിശ്വാസങ്ങളും ആൾദൈവങ്ങളും കൊണ്ട് കേരളം നിറഞ്ഞിരിക്കുകയാണ്. നിയമം കൊണ്ട് നിരോധിക്കാത്ത കാലത്തോളം കേരളത്തിൽ ഇതെല്ലാം നിലനിൽക്കും. 2018 നവംബർ 15 ദുർമന്ത്രവാദങ്ങൾക്കെതിരെയും ആൾദൈവങ്ങൾക്കെതിരെയും സഭയിൽ സ്വകാര്യ ബിൽ അവതരിപ്പിച്ച ശേഷം പി ടി തോമസ് പറഞ്ഞ വാക്കുകളാണിത്. ഇനി ഈ ദൃശ്യങ്ങൾ കാണുക. കെ പി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വീട് മുതൽ പാർട്ടി ആസ്ഥാനത്തെ പ്രസിഡന്റിന്റെ കസേര വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൂടോത്ര സാധനങ്ങൾ എന്ന് പറയപ്പെടുന്ന ചിലതൊക്കെ കണ്ടെടുക്കുന്നു. കോൺഗ്രസിലെ ഉൾപാർട്ടി പോരിൽ നേതാക്കളെ തറപറ്റിക്കാൻ കൂടോത്രം ചെയ്യുന്നെന്ന വാർത്തകൾ പുറത്തുവരുന്നു. പി ടി തോമസിന്റെ തന്നെ പാർട്ടിയായ കോൺഗ്രസിൽ ഇന്ന് സർവത്ര കൂടോത്ര വിവാദങ്ങളാണ്. ജനങ്ങളിൽ ശാസ്ത്രബോധം വളർത്തണമെന്ന് നിരന്തരം പറഞ്ഞിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയിലാണ് ഈ കൂടോത്ര പ്രയോഗങ്ങളും നേതാക്കളുടെ മന്ത്രവാദ പേടിയും എന്നത് മറ്റൊരു തമാശ. പറയാൻ വന്നത് അതല്ല. അന്ന് പി ടി തോമസ് അവതരിപ്പിച്ച അന്ധവിശ്വാസ നിരോധന ബില്ലിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. 2018 സ്വകാര്യ ബില്ല് സഭ ചർച്ച ചെയ്തെങ്കിലും പി ടിയുടെ ആവശ്യം സഭ തള്ളി. മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകിയ അന്നത്തെ മന്ത്രി എ സി മൊയ്തീനാണ് ബില്ലിന് അനുമതി നിഷേധിച്ചത്. എന്നാൽ വിഷയം ഗൌരവമുള്ളതാണെന്നും സർക്കാർ ഔദ്യോഗിക ബില്ലായി പരിഗണിക്കണമെന്നും സ്പീക്കറായിരുന്ന പി ശ്രീരാമകൃഷ്ണൻ സർക്കാരിനോട് നിർദ്ദേശിച്ചെങ്കിലും പിന്നീട് ഒരു അനക്കവും ഉണ്ടായില്ല. വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പിലായിരുന്നു അന്നത്തെ ചർച്ചകൾ. 2019 കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ദുർമന്ത്രവാദ നരഹത്യ വാർത്തകൾക്ക് പിന്നാലെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ അന്ധവിശ്വാസ നിരോധന നിയമങ്ങൾ പരിശോധിച്ച ശേഷം ജസ്റ്റിസ് കെ ടി തോമസ് ചെയർമാനായ നിയമപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ. മന്ത്രവാദവും കൂടോത്രവും അടക്കം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്നവർക്ക് 1 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷയും 5,000 മുതൽ 50,000 വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ദ കേരള പ്രിവെൻഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഇൻഹ്യൂമൻ ഈവിൾസ് പ്രാക്ടീസസ് സോർസറി ആൻഡ് ബ്ലാക്ക് മാജിക് ബിൽ സർക്കാരിന് സമർപ്പിച്ചു. മഹാരാഷ്ട്രയിലെ നിയമമാതൃകയ്ക്ക് സമാനമായിരുന്നു ശിക്ഷാവ്യവസ്ഥകൾ. 2021 കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അന്ധവിശ്വാസങ്ങൾ ഒഴിവാക്കി ശാസ്ത്രീയവും മാനുഷികവുമായ സാമൂഹിക വ്യവസ്ഥ ഉറപ്പാക്കുന്ന ഒരു സ്വകാര്യ ബിൽ കൂടി സഭയിലെത്തുന്നു. എന്നാൽ അന്ധവിശ്വാസം തടയാനുള്ള ബില്ലിന്റെ കരട് സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ടെന്നും നിയമനിർമ്മാണം നടത്തുമെന്നുമാണ് അന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ CPM MLA കെ ഡി പ്രസേനന്റെ ബില്ലിന് മറുപടിയായി പറഞ്ഞത്. അന്ന് മന്ത്രി പറഞ്ഞ നിയമപരിഷ്കാര കമ്മീഷന്റെ കരട് ബില്ല് 5 വർഷമായിട്ടും കോൾഡ് സ്റ്റോറേജിലാണ്. 2022 ഒക്ടോബറിലാണ് കേരളത്തെ ഞെട്ടിച്ച ഇലന്തൂർ നരബലി കേസ് പുറത്തുവരുന്നത്. വീണ്ടും അന്ധവിശ്വാസ നിരോധന നിയമം ചർച്ചയായി. ഉടൻ നിയമനിർമ്മാണം നടത്തുമെന്ന LTO സർക്കാരിന്റെ ഉറപ്പ്. പക്ഷേ ഇലന്തൂർ സംഭവം കഴിഞ്ഞ് 2 വർഷം പിന്നിടുമ്പോഴും കരടിപ്പോഴും ഫ്രീസറിലാണ്. ഇത്തരം സംഭവങ്ങൾക്ക് ശേഷമുണ്ടാകുന്ന നടുക്കവും പ്രസ്താവനയും മാത്രം ബാക്കി. അന്ധവിശ്വാസ നിരോധന നിയമം മതവിശ്വാസങ്ങളെ ലംഘിക്കുന്നതാണെന്ന മതസംഘടനകളുടെ വിമർശനങ്ങളും സർക്കാരിനെ പിന്നോട്ടടുപ്പിക്കുന്നുണ്ട്. ഇത് മറികടക്കാൻ സംഘടിതമായോ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തത്തിലോ നടക്കുന്നവയൊഴികെയുള്ള ചടങ്ങുകൾ മാത്രം നിയമപരിധിയിൽ ഉൾപ്പെടുത്തിയാൽ മതിയെന്ന വാദവും ഉയരുന്നുണ്ട്. എന്തായാലും പേടിക്കാനും പാലിക്കാനും ഒരു നിയമമില്ലാത്തതിനാൽ കേരളത്തിൽ കൂടോത്രമടക്കമുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് പേടിക്കേണ്ട. ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നുണ്ട്. അതിൽ പ്രധാനമാണ് കേരള രാഷ്ട്രീയത്തിലെ മൻമോഹൻ ബംഗ്ലാവും 13-ാം നമ്പർ കാറും. ലക്ഷണം കേട്ട നമ്പറെന്നാണ് 13-നെ പറയുന്നതെങ്കിൽ മൻമോഹൻ ബംഗ്ലാവിൽ താമസിക്കുന്നവർ അധികം വാഴില്ലെന്നാണ് മറ്റൊരു അന്ധവിശ്വാസം. ഈ അന്ധവിശ്വാസങ്ങൾ പേറുന്ന ജനപ്രതിനിധികളാണ് ഇത്തരം ബില്ലുകളിൽ തീരുമാനമെടുക്കേണ്ടത് എന്നതാണ് വിരോധാഭാസം.